ഹായ് ഫ്രണ്ട്സ്, ലോവോസ്കിസ് 2020. ഇന്ന് നാം മനസ്സിലാക്കുവാൻ പോകുന്നത് പ്രഭാഷകൻ 19 അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരവുമാണ്. 1 വാക്യത്തിൽ, മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകയില്ല എന്നും ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവർ അല്പാൽപമായി നശിക്കും എന്നും വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു എന്നും വേശികളുമായി ഇടപഴകുന്നവനെ വീണ്ടും വിചാരം നഷ്ടപ്പെട്ട് വ്രണങ്ങളും പുഴുക്കളും അവനെ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. 4 വാക്യം മുതൽ സംസാരത്തിൽ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയാണ് പറയുന്നത്. ഇതിൽ പാപം ചെയ്യുന്നവൻ തനിക്ക് തന്നെ തിന്മ വരുത്തുന്നു എന്നും മറ്റുള്ളവരെ വിശ്വസിക്കുന്നവന്റെ മനസ്സിന് ആഴമില്ല എന്നും ദുഷ്ടതയിൽ ആനന്ദിക്കുന്നവൻ ശിക്ഷിക്കപ്പെടുമെന്നും പ്രഭാഷകൻ വ്യക്തമാക്കുന്നു. 6 വാക്യത്തിൽ അവിടുന്ന് പറയുന്നു, വ്യർത്ഥഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നു എന്നും മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേൾക്കുന്നത് എല്ലാം പറഞ്ഞു നടക്കരുതെന്നും അതുമൂലം കേൾക്കുന്നവനിൽ നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ട് ക്രമേണ അവൻ നിന്നെ വെറുക്കുമെന്നും പ്രഭാഷകൻ ഓർമ്മിപ്പിക്കുന്നു. 11 വാക്യത്തിൽ അവിടുന്ന് പറയുന്നത് ഇപ്രകാരമാണ്, രഹസ്യം കേട്ട വിട്ടി പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീകളെ പോലെ ക്ലേശിക്കും എന്നും കേട്ട കാര്യം നിന്നോടൊത്ത് മരിച്ചാലും ഒന്നും സംഭവിക്കുകയില്ല എന്നും കേട്ട കാര്യം സ്നേഹിതരോടോ അയൽക്കാരോടോ നേരിട്ട് ചോദിക്കണമെന്നും ഒരുപക്ഷെ അത് അവർ ചെയ്യാത്തതായിരിക്കാം എന്നും പ്രഭാഷകൻ ഇവിടെ വെളിപ്പെടുത്തുന്നു. ഇനി നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരവും നോക്കാം. ചോദ്യം 1, ആര് ഒരിക്കലും ധനവാനാകയില്ല എന്നാണ് പ്രഭാഷകൻ 19 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ പറയുന്നത്. ചോദ്യം 1, ആര് ഒരിക്കലും ധനവാനാകയില്ല എന്നാണ് പ്രഭാഷകൻ 19:1 പറയുന്നത്. അതിന്റെ ഉത്തരം, മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ചോദ്യം 2, എന്ത് അവഗണിക്കുന്നവരെയാണ് അല്പാൽപമായി നശിക്കും എന്ന് പറയുന്നത്? ഉത്തരം, ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവർ അല്പാൽപമായി നശിക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ചോദ്യം 3, ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നത് ആരാണെന്നാണ് പ്രഭാഷകൻ 19:2 പറയുന്നത്? ഉത്തരം, വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നുവെന്ന് പ്രഭാഷകൻ പറയുന്നു. അതിന്റെ ഉത്തരം, വീഞ്ഞും സ്ത്രീയും. ചോദ്യം 4, വീണ്ടും വിചാരം നഷ്ടപ്പെട്ട് വ്രണങ്ങളും പുഴുക്കളും അവകാശപ്പെടുത്തുന്നത് ആരെയാണ്? ഉത്തരം, വേശികളുമായി ഇടപഴകുന്നവർ. ചോദ്യം 5, ആരുടെ മനസ്സിന് ആഴമില്ല എന്നാണ് പ്രഭാഷകൻ 19:4 പറയുന്നത്? ഉത്തരം, മറ്റുള്ളവരെ വിശ്വസിക്കുന്നവരുടെ മനസ്സിന് ആഴമില്ല എന്നാണ് പ്രഭാഷകൻ 19:4 പറയുന്നത്. ചോദ്യം 6, എന്തിൽ ആനന്ദിക്കുന്നവൻ ശിക്ഷിക്കപ്പെടുമെന്നാണ് പ്രഭാഷകൻ 19:5 പറയുന്നത്? ഉത്തരം, ദുഷ്ടതയിൽ ആനന്ദിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. ചോദ്യം 7, മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് എപ്പോൾ വെളിപ്പെടുത്തരുതെന്നാണ് പറയുന്നത്? ഉത്തരം, പാപം ആവുകയില്ലെങ്കിൽ ശത്രുവിനോടായാലും മിത്രത്തോടായാലും കേട്ടത് നീ ഒരിക്കലും വെളിപ്പെടുത്തരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ചോദ്യം 8, രഹസ്യം കേട്ട വിഡ്ഢി ആരെപ്പോലെ ക്ലേശിക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം, പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെപ്പോലെ ക്ലേശിക്കും. ചോദ്യം 9, തുടയിൽ തുളഞ്ഞുകയറിയ അസ്ത്രം പോലെ എന്തിനെയാണ് പ്രഭാഷകൻ ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം, ഫോഷന്റെ ഉള്ളിലെ രഹസ്യത്തെയാണ് തുടയിൽ തുളഞ്ഞുകയറിയ അസ്ത്രം പോലെ പ്രഭാഷകൻ ഉപമിച്ചിരിക്കുന്നത്. ചോദ്യം 10,
സ്നേഹിതനെ കുറിച്ചും അയൽക്കാരനെ കുറിച്ചും കേട്ട അപവാദം നീ എന്ത് ചെയ്യണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. സ്നേഹിതനെ കുറിച്ചും അയൽക്കാരനെ കുറിച്ചും കേട്ട അപവാദം നീ എന്ത് ചെയ്യണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഉത്തരം, അവനോട് നേരിട്ട് ചോദിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അത് അവനോട് നേരിട്ട് ചോദിക്കുക. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനി ലഭിക്കാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ്.